സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മുന്തിരിച്ചെടിയും ശാഖകളും തോട്ടക്കാരനും. ഇന്നലെ നാഥൻ പഠിപ്പിച്ച ആ രൂപകം അങ്ങനെയായിരുന്നു. ഇന്ന് നാഥൻ അത് വിവരിച്ചു തരുന്നു. പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ നാഥൻ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ യോഹന്നാൻ 15:9-11 വരെ തന്റെ പുത്രന് എല്ലാം നൽകുവാൻ പിതാവ് തീരുമാനിച്ചതാണ് ഈ സ്നേഹത്തിന്റെ ആഴം നാം അറിയുന്നത്. യോഹന്നാൻ 3:35 പിതാവിനോട് സമ്പൂർണമായ അനുസരണം കാഴ്ചവെക്കുന്ന പുത്രനുമാണ് ക്രിസ്തു. യോഹന്നാൻ 10:7 കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ട അതേ വാക്ക്, മേനോ, നിലനിൽക്കുക, വാസമുറപ്പിക്കുക എന്ന അതേ വാക്കിൽ ഇന്ന് നാഥൻ നമ്മോട് പറയുന്നു, നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന്. കാരണം ക്രിസ്തു പിതാവിന്റെ സ്നേഹത്തിൽ അനുസരണയോടെ നിലകൊള്ളുന്നവനാണ്. ദൈവഹിതത്തെ ദൈവസ്നേഹത്തിന്റെ കൽപ്പനകളായി തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു പിതാവിനോട് കാഴ്ചവെക്കുന്ന സമ്പൂർണ്ണ സമർപ്പണമാണത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നാൽ കുഴഞ്ഞു മറിഞ്ഞ അസ്വസ്ഥമായ ദൈവത്തോട് മല്ലിടുന്ന ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് ഒരിക്കലും ഉളവാകില്ല. നാം എത്രയേറെ ദൈവത്തെ അനുസരിക്കുന്നുവോ അതിൽ സ്വസ്ഥത അനുഭവിക്കുന്നുവോ അത്രമേൽ നാം ദൈവികമായ ആനന്ദത്താൽ നിറയുന്നു. ക്രിസ്തുവിൽ സജീവമായ സ്നേഹത്തിൽ നിന്നുളവാകുന്ന ആനന്ദ പൂർണിമയാണിത്, ദി കംപ്ലീറ്റ് ജോയ്. ഇന്നലെ നാഥൻ നൽകുന്ന സമാധാനം എന്ന ദാനത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു യോഹന്നാൻ  14:27. ഇന്നിതാ അതിൻ്റെ അതേ ചുവടുവയ്പിൽ ആനന്ദവും പകരുകയാണ്, ആനന്ദ പൂർണിമ. ഇന്നലെ സങ്കീർത്തനം അനുഭവിച്ചതും ഇതേ ആനന്ദ പൂർണ്ണത തന്നെയായിരുന്നല്ലോ. സമാധാനവും ഈ അനുസരണം എന്നത് ക്രിസ്താനുകരണം തന്നെയാണ്. അപരനായി ആത്മപരിത്യാഗം ചെയ്യാനുള്ള അതേ ക്രിസ്തു വഴി തന്നെയാണിത്. സുവിശേഷം എന്നത് നാം സ്വീകരിച്ചതും അത് പ്രഘോഷിക്കുന്നതും ഇപ്രകാരം ഒരു ആനന്ദ പൂർണിമയുടെ തലത്തിൽ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടതും. നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകാൻ ഞങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതുന്നു എന്ന് സുവിശേഷത്തെക്കുറിച്ച് സ്നേഹ പറയും പോലെ 1 യോഹന്നാൻ 1:4. ഈ സുവിശേഷത്തിന്റെ പ്രഘോഷണം ഇവാഞ്ചലിസം എന്തെന്ന് നാം കാണും ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 15:7-21 വരെയും സങ്കീർത്തനം 96. ദൈവം എങ്ങനെ വിജാതീയരെ തന്റെ കൃപയാൽ രക്ഷയിലേക്ക് തെരഞ്ഞെടുത്തുവെന്ന് പത്രോസ് ശ്ലീഹ ജെറുസലേം സുനഹദോസിൽ വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാണ് രക്ഷയുടെ നിധാനം. അതല്ലാതെ ആചാരനിഷ്ഠമായ മറ്റെന്തിനെയും നാം പ്രതിഷ്ഠിക്കുമ്പോൾ അത് വിശ്വാസത്തെ നാം വെറും അനുഷ്ഠാനമാക്കി മാറ്റുന്നു. അത് ദൈവത്തെ പരിഹസിക്കുന്നത് പോലെയും ആകുന്നു. പരിച്ഛേദനവാദികൾ ഉയർത്തുന്ന ഒരു വെല്ലുവിളി ഇത് തന്നെയാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വിജാതീയരിലേക്ക് എത്തും എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഈ വിജാതീയരെല്ലാം ഒരിക്കൽ യഹൂദ മതത്തിലേക്ക് വരും എന്നവർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യഹൂദരല്ലാത്തവർ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാനായില്ല. അതുകൊണ്ട് തന്നെയാണ് യഹൂദ ക്രിസ്ത്യാനികൾ വിജാതീയ ക്രിസ്ത്യാനികളുടെ മേൽ യഹൂദ അനുഷ്ഠാനമായ പരിച്ഛേദനം അടിച്ചേൽപ്പിക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായി ഇന്നും. എന്നാൽ ദൈവം യഹൂദരെയും വിജാതീയരെയും റദ്ദാക്കി പകരം ഒരൊറ്റ പുതിയ മനുഷ്യനെ, വൺ ന്യൂ മാൻ, ഉയർത്തിയെന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. Ephesians 2:11-Colossians 3:11. അങ്ങനെ അവൻ നമുക്ക് സമാധാനമായി എന്ന്. ഇന്നലെ കൂടി നാം ശ്രദ്ധിച്ചൊരു കാര്യമാണല്ലോ ഇത്, ക്രിസ്തു എങ്ങനെ നമ്മുടെ സമാധാനമായി എന്ന്. Ephesians 2:14. നിയമത്തിന്റെ അന്തമായ അനുഷ്ഠാനമല്ല മനുഷ്യനെ രക്ഷിക്കുന്നത്, സ്നേഹനിയമത്തിന്റെ ജീവനമാണ്. Amos 9:11-12 ഉദ്ധരിച്ചുകൊണ്ട് യാക്കോബ് ശ്ലീഹ ഈ പ്രഭാഷണ മധ്യേ പറയുന്നു, ദൈവം ദാവീദിന്റെ കൂടാരങ്ങളെ പുനഃസ്ഥാപിക്കുന്നുവെന്ന്. കൂടാരങ്ങൾ സൂക്ക മുന്തിരിത്തോട്ടത്തിലെ കാവൽമാടങ്ങളാണ്. മുന്തിരിയുടെ ഉപമ വിട്ടുപിരിയാത്ത ഒരു സന്ദർഭത്തിൽ ഇത് ആഴമുള്ള ഒരു അന്തരാർത്ഥം വിരിയിക്കുന്നുണ്ടെന്ന് മറക്കരുത്. ദൈവം തന്റെ ജനത്തെ, ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുന്ന വേളയാണത്. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരും അവളിലൂടെ ദൈവത്തിലേക്ക് അണയാൻ വേണ്ടി തന്നെ. ഇതുതന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അന്തരാർത്ഥം, ദൈവത്തോടുകൂടെ ആയിരുന്നുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നത്. അതിനാൽ തന്നെ വിജാതീയ ക്രിസ്ത്യാനികളുടെ മേൽ ജെറുസലേം സഭ കനപ്പെട്ട കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പകരം ധാർമ്മിക നിലപാടുകൾ ഉയർത്തി പ്രതിഷ്ഠിക്കണമെന്ന് മാത്രമാണ് അവരോട് പറയുന്നത്. ഇന്ന് സങ്കീർത്തനം 96 ഒരു പുതിയ കീർത്തനമാണ്, ഷിർ ഹദാഷ. നാം തൊട്ടുമുൻപേ ശ്രദ്ധിച്ചതുപോലെ ആ പുതിയ മനുഷ്യൻ പാടുന്ന കീർത്തനമാണിത്. ദൈവത്തിന്റെ നവീനമായ രക്ഷാകര വഴികളിലൂടെ നടന്നേറുന്നവന്റെ വിജയഭാവങ്ങളുണ്ടതിൽ. ആനന്ദത്തിന്റെ ഗീതമാണിത്, വിശ്വാസ വഴികളോടി പൂർത്തിയാക്കുന്നവന്റെ ആനന്ദഗീതം, എസ്കറ്റോളജിക്കൽ ന്യൂനസ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അതിർത്തിയോളം ഈ സുവിശേഷം ആനന്ദത്തോടെ പ്രഘോഷിക്കപ്പെടുകയാണ്. ദിനം പ്രതി അവിടുത്തെ രക്ഷയും സർവ്വജനതയോടും അവിടുത്തെ മഹത്വവും പ്രഘോഷിക്കപ്പെടുന്നു. പ്രഘോഷിക്കുക എന്ന വാക്കിനെ കുറിക്കാൻ എവങ്കലീസവുമായി സുവിശേഷം പ്രഘോഷിക്കുക എന്നർത്ഥം വരുന്നൊരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് നാം ലോകത്തോട് പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം എന്ന് ചോദിച്ചാൽ, കർത്താവ് വാഴുന്നു, അവിടുന്ന് നീതിയോടെ ജനതകളെ ഭരിക്കുന്നു എന്നതാണ് അതിന്റെ ചുരുക്കം. ലോകത്തിന്റെ അധികാരക്രമങ്ങളെ, വ്യവസ്ഥകളെ തകിടം മറിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയാണിത്.
ദൈവരാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ വാഴ്ചയുടെ ഈ പുതിയ ക്രമത്തിൽ ഒരു പുതിയ അധികാര ശൈലിയും ജീവിത കേന്ദ്രവും ഉയർത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സത്യനിഷ്ഠയും വിശ്വാസദൃഢതയും ഈ ജീവിത നിലവാരം നമ്മിൽ ആവശ്യപ്പെടുന്നു. റൈറ്റ് ആൻഡ് റിലയബിലിറ്റി.